വെൽക്കം ബാക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടാ. വീഡിയോ എടുത്ത് വെച്ചെങ്കിലും അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാറില്ല. അതാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ക്യാരറ്റും പൊട്ടറ്റോയും പീസും കൂടെയുള്ള കറിയാണ്. ആദ്യം നമ്മൾ ഇതിനൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തു, ഒന്ന് വേവിച്ചെടുത്തു. കുക്കറിൽ രണ്ട് സ്റ്റീം കയറ്റി വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വേണമെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കാം, ചെറിയ പീസസ്സായിട്ട് മുറിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അതാണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ രാവിലത്തെ തിരക്കിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങിയിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി ഉടഞ്ഞു പോകാതെയൊക്കെ, കൂടുതൽ വേകാതെയൊക്കെ കറക്റ്റ് പാകത്തിന് കിട്ടിയാൽ ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാ, ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വയ്ക്കുക അതിനിടയിൽ. അരിയുമ്പോൾ നമ്മൾ ഒരുമിച്ചാക്കരുത് കേട്ടോ, അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അതേപോലെ നമ്മൾ ആദ്യം പുഴുങ്ങുമ്പോൾ അരിഞ്ഞിട്ടാണ് പുഴുങ്ങുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കുകയും വേണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചാൽ ശരിയാവില്ല. കാരണം ഇത് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് കുറച്ച് എണ്ണയിൽ വറുത്ത് കോരാനുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കിടന്നാൽ കറക്റ്റായിട്ടുള്ള പാകത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. രാവിലത്തെ തിരക്കിൽ എളുപ്പം ഇതാണ്. പക്ഷേ കറക്റ്റ് വേവല്ലെങ്കിൽ നമ്മുടെ കറിയാകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടറ്റോ വറുത്ത് എടുക്കുകയാണ്. വറക്കുകയല്ല, ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കുകയാണ്. അതേപോലെ തന്നെ പൊട്ടറ്റോനെ പോലെ തന്നെ ക്യാരറ്റും പീസും ഇതേപോലെ ചെയ്യണം കേട്ടോ. Thank you.
നമുക്ക് കുറച്ച് സവാള ഒരു രണ്ട് മീഡിയം സൈസ് സവാളയും കുറച്ച് വേപ്പിലയും കൂടി ഞാൻ എണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ചേർത്തിട്ടില്ലെങ്കിൽ അത് വറക്കുമ്പോഴെങ്കിലും കൈകൊണ്ട് ഉപ്പ് ആ പൊട്ടറ്റോയിലും ക്യാരറ്റിലും ഒക്കെ ആക്കിയിട്ട് വേണം അത് വറുത്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കണത് എരിവിന്. അപ്പോൾ നമ്മുടെ എരിവ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. പച്ചമുളകൊന്നും ചേർക്കണില്ല, മുളക് പൊടിയും പച്ചമുളകും ഒന്നും അല്ല ചേർക്കണേ, കുരുമുളക് പൊടിയാണ്. അതേപോലെ തന്നെ മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് കൂടുതലെടുക്കുക കേട്ടോ. പൊട്ടറ്റോ ഇഷ്ടമുള്ളവർക്ക് പൊട്ടറ്റോ കൂടുതലെടുക്കുക, ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റ് കൂടുതലെടുക്കുക. ഇന്ന ഇത്ര അളവെന്നൊന്നുമില്ല, അത് നമ്മുടെ സൗകര്യം പോലെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. പൊട്ടറ്റോയും ക്യാരറ്റും പീസും. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിള്ളേർക്കും എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. നല്ല ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, കറി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.